ഹായ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുബായിലേക്ക് വരുമ്പോ എങ്ങനെയാണ്, നാട്ടിലെ പോലെ പ്രത്യേകം ക്വാറന്റൈൻ സെന്ററിലേക്കാണോ പോകേണ്ടത്, അതോ ഹോസ്പിറ്റലിലേക്കാണോ, ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടതുണ്ടോ, എന്താണ് പ്രൊസീജിയർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ? ഇപ്പൊ വളരെ സിമ്പിളാണ്, ഞാൻ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാന്ന് കരുതി വന്നതാണ്. നിങ്ങൾ വരുന്നത് ഏത് എയർപോർട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ടെസ്റ്റ് ഉണ്ട്, ജസ്റ്റ് ഒരു PCR ടെസ്റ്റ് ഉണ്ട് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. അത് ചെയ്തതിന് ശേഷം അവിടുന്ന് നിങ്ങൾ എവിടെയാണോ താമസം, ഏത് എമിറേറ്റിലാണോ താമസം, ആ എമിറേറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ദുബായിൽ വന്നിറങ്ങിയാൽ, നിങ്ങൾ ഷാർജയിലാണ് താമസമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അതിനുശേഷം അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കണം. ദുബായ് എമിറേറ്റിലാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നാൽ, എയർപോർട്ടിൽ നിന്ന് ടെസ്റ്റ് എടുത്ത ടെസ്റ്റ് റിസൾട്ട് വന്നാൽ അത് നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാം എന്നുള്ളതാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി പറയുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഹെൽത്ത് അതോറിറ്റിയെ നേരിട്ട് വിളിക്കാം. 800-342 എന്ന നമ്പറിലാണ് ദുബായിലുള്ളവർ വിളിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ ലഭ്യമാണ്. മറ്റ് 6 എമിറേറ്റുകളിലുള്ളവർ, ഷാർജയോ അബുദാബിയോ ഏത് എമിറേറ്റിലുള്ളവരാണെങ്കിലും, നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ 2 weeks ക്വാറന്റൈൻ ചെയ്യണം എന്നുള്ളതാണ് ഹെൽത്ത് അതോറിറ്റി പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരു നമ്പറാണ് 800-111-111 എന്ന നമ്പറിൽ വിളിച്ചാൽ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു സുഹൃത്തിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ നമ്പറിൽ വിളിച്ചു, അവരൊരു ലിങ്ക് അയച്ചു കൊടുത്തു, അതിൽ ചെക്ക് ചെയ്തു, അദ്ദേഹം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അത്രേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ് വരുന്നവർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള വിഷയങ്ങൾ. പക്ഷെ വരുമ്പോഴുള്ള രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോഴും പലർക്കും അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രം പോരാ. അപ്പൊ ഓക്കെ, വരുന്ന ആളുകൾ ശ്രദ്ധിക്ക. ക്വാറന്റൈൻ കാലാവധി ഇവിടെ നന്നായിട്ട് സ്ട്രിക്റ്റ് ആണ്. അതായത് ഫൈൻ 50,000 ദിർഹംസ് ആണ്. നിങ്ങൾ വന്നിട്ട് റൂമിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന മറ്റ് 6 എമിറേറ്റുകളിലുള്ളവർ 2 ആഴ്ച കാലം പുറത്തിറങ്ങാതിരിക്കണം. ഇറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫൈൻ 50,000 UAE ദിർഹംസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാട്ടോ, ഇന്ത്യൻ മണിയിലേക്ക്. ഓക്കെ, അപ്പോ കൃത്യമായിട്ടും ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. നല്ല മുന്നേറ്റമാണ് നമുക്ക് നടത്താൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ കോവിഡ് പരിപൂർണമായും തന്നെ ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളൊക്കെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. ഇവിടെയൊക്കെ നിരവധി ടെസ്റ്റുകൾ ഇങ്ങനെ എല്ലാവരും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നെഗറ്റീവ് ലഭിക്കുന്നു. വലിയ സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ നന്നായിട്ട് പറയുന്ന നിയമങ്ങൾ അനുസരിക്കണം, പറയുന്ന കാലാവധി വീട്ടിലിരിക്കുക തന്നെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.